അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞോ അറിയാതെയോ. ഞാൻ നിങ്ങളോട് ഇടയ്ക്കൊരു കാര്യം പറയാം, ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദീനിനെതിരാവും. അറിഞ്ഞോ അറിയാതെയോ 1988 മുതൽ 2019 വരെയുള്ള ഈ കാലഘട്ടത്തിൽ മലബാറിൽ വലിയ മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട്. 1988 മുതൽ 2019 വരെ, 1985 തുടങ്ങിയിട്ടുണ്ട്, 1985 2019 ഇടയിൽ ഭയങ്കര മൂല്യശോഷണം മലബാറിൽ സംഭവിച്ചു. ആയിരക്കണക്കിന് നിരീശ്വരവാദികൾ മലബാറിൽ പെരുകിയിട്ടുണ്ട്, നല്ല തറവാടുകളിൽ നിന്ന്. മലബാർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മുസ്ലിം നിരീശ്വരവാദി അസോസിയേഷൻ ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ ഇതിന് അടിസ്ഥാനം എന്നറിയോ? അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിക പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല. കാരണം സമുദായത്തിൻ്റെ ഉള്ളിൽ ചിലർ പ്രശ്നങ്ങളുണ്ടാക്കി സമുദായത്തിൻ്റെ മുഴുവൻ എഫേർട്ടിനെയും ഊർജത്തെയും അതിലിട്ട് കറക്കി. അവർ അറിഞ്ഞോ അറിയാതെയോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, 1985 സമസ്തയിലുണ്ടായ പിളർപ്പിൽ പോലും ജൂതന്മാരുടെ കൈയുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ലോക ഇസ്ലാമിയത്തിൻ്റെ കണ്ണാടിയാണ് മലബാർ. മനസ്സിലായില്ല? ലോക ഇസ്ലാമിയത്തിൻ്റെ രണ്ട് കേന്ദ്രങ്ങളാണ്. ഒന്ന് യമൻ. യമൻ പല സോഴ്സിനാലും തകർന്നു പോയിട്ടുണ്ട്. പിന്നെ യമൻ്റെ ഫോട്ടോ സ്റ്റാറ്റാണ് എന്ത്? മലബാർ. ഉറപ്പ്. മലബാറിനെ പറ്റി പരിശുദ്ധ ഖുർആനിൽ സൂറത്തുണ്ട്. മലബാറിനെ പറ്റി പരിശുദ്ധ, നമ്മൾ എൻ്റെ ചിരിക്കണ്ട, എന്നെ നോക്കി ചിരിക്കണ്ട. മലബാറിനെ പറ്റി സൂറത്തുണ്ട് ഖുർആനിൽ. ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഖുർആനിലെ ഭാഷകൾക്ക് യോജിപ്പുണ്ടെങ്കിലും അർത്ഥം ഒരുപോലെ ആവില്ല. ഖുർആനിൽ ആവർത്തനമില്ലെന്നാണ് ഫത്ഹുൽ ബാരിയിലുള്ളത്. ഒരുപാട് മുഹദ്ദിസീങ്ങൾക്ക് അഭിപ്രായം, പദമേ ഒന്നാവൂ, ആശയം ഒരിക്കലും ഒന്നാവില്ല. അപ്പോൾ ഓരോ സ്ഥലത്തെ പദം കണ്ടാലും സ്വഹാബികൾ നബിയോട് ചോദിക്കും, ഇവിടെ ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തന്നാസ യദ്ഖുലു. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബികൾ പോയി നബിയോട് ചോദിച്ചു, നബിയെ, ഇതെന്തോ ഒരു പുതിയ അന്നാസ്, അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നബിക്ക് തിരിച്ചു പോകാം, പിന്നെ ലോക ഇസ്ലാമിയത്തെ ആര് നിയന്ത്രിക്കും? ആ അന്നാസ് ഇവരാരാണ്? അപ്പോൾ ഹബീബ നബി പറഞ്ഞു, ഹും അഹ്ലുൽ യമൻ. അവരാരാ? അപ്പോൾ ദീനി ദഅവത്തിൻ്റെ ഇജാസത്ത് യമനികൾക്കാണ് എന്ന് ഈ സൂറത്ത്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇബ്നു അബ്ബാസ് കരഞ്ഞു. ഉറക്കപ്പറ റളിയല്ലാഹു അൻഹു, ഉറക്കപ്പറ. അപ്പോൾ മറ്റുള്ള ഷൂഹായ സ്വഹാബികൾ വരെ ചോദിച്ച് ചിരിക്കേണ്ട നേരത്തെ എന്തിനാ കരുന്ന കുട്ടിയെ? അപ്പോൾ പറഞ്ഞു, യമനികളെ ദീനി ഏൽപ്പിച്ച് മരിക്കുകയാണ് ആര്? മുത്തു മുഹമ്മദ് മുസ്തഫ. യമനികളെ കണ്ടാൽ എണീറ്റ് നിൽക്കും ആര്? സിദ്ദീഖുൽ അക്ബർ. യമനിൽ നട സിദ്ദീഖ് എണീക്കും. റളിയല്ലാഹു അൻഹു. ഇനി കേട്ടോളൂ, മലബാറിൽ കാണുന്ന എല്ലാ ഇസ്ലാമിക വെളിച്ചത്തിൻ്റെ ആധാരം യമനാണ്. മനസ്സിലുണ്ടോ പറഞ്ഞത്? ഈ കുട്ടികളൊക്കെ ഇവിടുന്ന് വന്നതാ? യമൻ വന്നതാ. ഷംസുൽ രമ യമൻ വന്നതാണ്. ബാലവി കബീല യമൻ വന്നതാണ്. മനസ്സിലായ പറഞ്ഞത്? പിന്നെ ബാഫക്കെ കബീല യമൻ്റെ ഹലർമൗത്ത് വന്നതാണ്. തെരീമിൽ വന്നതാണ് ഷിഹാബിയ കബീല, ജിഫിരിയ കബീല. മനസ്സിലുണ്ടോ പറഞ്ഞത്? ഇന്നും മലബാറിൽ കാണുന്ന ഈ നേതൃത്വം, രണ്ട് നേതൃത്വമാണുള്ളത്, സമസ്തയാണെങ്കിലും സാമൂഹിക നേതൃത്വമാണെങ്കിലും, ഒന്ന് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങൾ, ഒന്ന് പാണക്കാട് സയ്യിദ് ഹൈദരി, രണ്ടും എവിടുന്ന് വരുന്നതാണ് പറ? യമൻ നിന്നാണ്. ഇദാ ജാഅ നസറുല്ലാഹി അവരുടെ ഈമാനാണ് യഥാർത്ഥ ഈമാൻ, അവരുടെ കർമ്മമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അതങ്ങനെ തന്നെ പറിച്ചു നട്ട നാടാണ് ഏത്? കേരളം. അതാ ഞാൻ പറഞ്ഞു, ഖുർആനിൽ സൂചനയുണ്ട് എന്തിനെ പറ്റി? കേരളത്തിനെ പറ്റി, മലബാറിനെ പറ്റി. ഈ മലബാറിനെ തകർക്കാൻ ജൂതന്മാർ ശ്രമിക്കും, യാതൊരു സംശയം വേണ്ട.